വിമാനത്തിന് ബോംബ് ഭീഷണി. ഇന്നത്തേത് കൂടി ചേർത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഭീഷണി സന്ദേശങ്ങളുടെ എണ്ണം ചുരുങ്ങിയത് 20 ആയി. അന്വേഷണ ഏജൻസികൾക്ക്, വിമാന കമ്പനികൾക്ക്, യാത്രക്കാർക്ക് എല്ലാവർക്കും ഇത് ഉയർത്തുന്ന ആശങ്കയും പൊല്ലാപ്പും ചെറുതല്ല. വ്യാജമാകാം, കുസൃതിയാകാം, എങ്കിൽ പോലും ഭീഷണി സന്ദേശങ്ങൾ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. ഭീഷണിയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അധികൃതർക്ക് വ്യക്തമായ പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ച് പല വിധത്തിൽ അന്വേഷണം നടന്നു വരുന്നു. അത് അധികൃതരുടെ ചുമതല. ഇത്തരം ഭീഷണി സന്ദേശങ്ങളോട് ഒരു യാത്രക്കാരൻ എങ്ങനെ പ്രതികരിക്കണം? വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായാൽ സ്വാഭാവികമായും യാത്ര വൈകും, നിരവധി പരിശോധനകൾ ഉണ്ടാവും, നിശ്ചിത സമയത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയാതെ വരും, കാത്തുനിൽപ്പും താമസവും എല്ലാം പ്രശ്നമാകും. ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. വിമാനത്തിൽ കയറിയ ശേഷമാണെങ്കിൽ പരിഭ്രാന്തി എത്രയോ ഇരട്ടിക്കുന്നു. പറക്കുന്നതിനിടയിലാണ് ഭീഷണി വിവരം എത്തുന്നതെങ്കിൽ വിമാനം ഏറ്റവും അടുത്ത വിമാനത്താവളത്തിൽ ഇറക്കുകയും ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി യാത്രക്കാരെ ഇറക്കുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ സുരക്ഷാ ഏജൻസികളും വിമാന ജീവനക്കാരുമായി അങ്ങേയറ്റം സഹകരിക്കുകയാണ് യാത്രക്കാർ ചെയ്യേണ്ടത്. വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കുമ്പോൾ ബഹളവും തിക്കിത്തിരക്കും പാടില്ല. ശാന്തമായിരിക്കാൻ സംയമനം കാണിക്കണം. ഊഹാപോഹങ്ങൾക്ക് ചെവി കൊടുക്കരുത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിൽ കുട്ടികൾ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് മുൻഗണന നൽകണം. ലഗേജ് ഒരു വഴിമുടക്കിയാകരുത്. സംശയകരമായി പെരുമാറുന്നവരെ ശ്രദ്ധിക്കുകയും അത് അധികൃതരെ അറിയിക്കുകയും വേണം. വാഷ്റൂമിലും മറ്റും സംശയകരമായ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തിയാൽ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം. വിമാനത്തിന് ഭീഷണി ഉണ്ടായാൽ നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയില്ല. വിമാനക്കമ്പനിയുടെ സേവന പരിധിക്കപ്പുറത്തെ കാര്യമാണ് നടന്നത്. അന്വേഷണ ഏജൻസികളുടെ പരിശോധനകൾ പൂർത്തിയാകാതെ ബാഗേജ് കിട്ടില്ല. ഭീഷണിയുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഭക്ഷണം, ഹോട്ടൽ മുറി തുടങ്ങിയ സൗകര്യങ്ങൾക്കുള്ള അർഹത. വിമാനക്കമ്പനികൾക്കും വലിയ അധിക ചെലവും തലവേദനയുമാണ് ഓരോ ഭീഷണിയും വരുത്തിവെക്കുന്നത്.